അമ്മ എന്തായിരുന്നു നിലവിളക്കൊക്കെ തുടയ്ക്കുന്നത്? ഓ, ഇതൊരു പെങ്കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ടേ അതിനെ വീട്ടിലോട്ട് കേട്ടാലോ എന്ന് കരുതി. സുമയുടെ കല്യാണക്കാരിയാണോ അമ്മ പറയുന്നത്? പിന്നല്ലാതെ വേറെ ആരാ ഇവിടെ കെട്ടുപാടായിട്ട് നിക്കുന്നത്? എങ്കി അമ്മ ഇത് ഇവിടെ തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. അതെന്തടി അങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് ശിവനെ കിട്ടിയില്ലേ, അതുപോലെ സുമയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ കാത്തിരിപ്പുണ്ടായിരിക്കും. അവന് വേണ്ടി ആരെങ്കിലും കാത്തിരിപ്പുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ കുഞ്ഞുമാമന്റെ മോനില്ലേ, അവന് വേണ്ടിട്ട് ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനല്ലേ, അവന് ഇത്രയും പെട്ടെന്ന് കല്യാണം? കല്യാണം അല്ലമ്മേ, ഗേൾഫ്രണ്ട്. ഒന്ന് പോടി അവിടുന്ന്, വല്ല അവന്റെ ഗേൾഫ്രണ്ടിനെയും ബോയ്ഫ്രണ്ടിനെയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. ചടപാടേ, അവര് ലൈൻ അടിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ അന്വേഷിച്ചാണോ കുഴപ്പം? ഏ പോലെ, എന്നിട്ട് എങ്ങനെയുണ്ടോ പെങ്ങച്ച? അയ്യാ, കുറച്ച് മുമ്പത്തെ ഒന്ന് പൊടി എവിടുന്നു പറഞ്ഞിട്ട് ഇപ്പൊ കാര്യം അറിയണം അല്ലേ? എന്നാലും രസമല്ലേ കേക്കാൻ. കാണിച്ചുതരാം, ഇൻസ്റ്റഗ്രാം ഉണ്ട്. നീ ഫോട്ടോ ഒക്കെ തപ്പി പിടിച്ച അതിന്റെ ഇടയ്ക്ക്. കൊള്ളാലോടി, ചെറുക്കം വലിയ ഗുണമില്ലെങ്കിലും പെങ്കുച്ച കൊള്ളാല്ലേ. ഇത് മൊത്തം മേക്കപ്പും ഫിൽട്ടറുവാ, എന്നാലും കുഴപ്പമില്ല. ഫിൽട്ടർ ഒക്കെ ഇട്ട എങ്ങനെ ഇരിക്കോ? എന്നാലും എനിക്കും ഫിൽട്ടറിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തരോ. ആലോചിക്ക. നീ എന്നടാ പോയ സ്പീഡിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നേ? ആൻഡ്രൂസിനെ കാണാനും നീ എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ കയ്യിൽ നിന്നാണ് മിസ്സായത്. ചേട്ടൻ പിള്ളേരെ പിടുത്തോ തുടങ്ങിയോ? ഓ, ഒന്ന് പോടി പെങ്കി, ഒരു ദിവസം സങ്കടപ്പെട്ട് അവിടെ നിക്കുമ്പോ അവിടെ ചോദിച്ചല്ലേ. പട്ടാളം ത്രിവിക്രമന്റെ ഡോഗിന്റെ പേരാണ് ആൻഡ്രൂസ്. അവനാണ് കാണാതായത്. ക്ലിനിക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കൊണ്ടുപോയത്. മണം പിടിക്കാനുള്ള കഴിവ് അവന് കുറഞ്ഞുപോയി, അപ്പൊ ഒബ്സർവേഷനിൽ വെച്ചിട്ട് നോക്കണമായിരുന്നു, അവിടെ വെച്ച് മിസ്സായ. എടാ, നിന്റെ ക്ലിനിക്കിൽ ഒരുപാട് പേരുണ്ടല്ലോ ജോലി ചെയ്യുന്നവര്, അപ്പൊ നിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എങ്ങനെയാ പട്ടി ഓടിപ്പോയേന്? അമ്മ, ഞാനല്ലേ അവനെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരുന്നേ, അപ്പൊ അത് എന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറി. ആരാണെങ്കിലും ആ പുള്ളിനോട് വിഷമിക്കണ്ടെന്ന് പറ ഒരു പട്ടിയല്ലേ പോയിട്ടെങ്കിൽ വരുള്ളൂ. അയാൾ അയാളെ മോനെ പോലെയാണ് അവനെ നോക്കണേ. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ. ചേട്ടൻ അതിനെതിരെ എന്റെ അടുക്കേ ചൂടാവുന്നേ. ചേട്ടന്റെ ജോലി ചേട്ടൻ ഉത്തരവാദിത്തത്തോടെ കൂടെ നോക്കണമായിരുന്നു. പിങ്കി, ഒരുത്തും വിഷമിച്ച് വന്ന് വല്ലതും പറയുമ്പോഴാണോ ഇങ്ങനെ അവനെ ശകാരിക്കുന്നേ? ചേട്ടാ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഞാനൊരു ഐഡിയ അല്ലേ പറഞ്ഞു കൊടുത്തേ, അപ്പൊ ചേട്ടനല്ലേ ചൂടായേ? ഇങ്ങനെയാണോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നേ? ഞാൻ സുമേനോട് ചോദിക്കാം, എന്തെങ്കിലും ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഉപകാരം ചെയ്യും. എല്ലാ ജോലിക്കും എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ട്. എവരി ജോബ് ആസ് ഈക്വൽ ആൻഡ് ഈക്വൽ റെസ്പെക്ട് ഇൻ അവർ ഡെയിലി ലൈഫ്. നിനക്ക് സാധാരണ തേപ്പ് കിട്ടാറില്ലേ പതിവ്? ഞാൻ പോണ്. അല്ല, ലേഡീസിന് തേപ്പ് കിട്ടാറില്ലേ പതിവ്? അത് ചോദിച്ചതേ ഉള്ളൂ. ചിരിപ്പാ, സ്വന്തം ശിഷ്യനെ ആദ്യമായിട്ട് കളിയാകുന്ന ഗുരു ചിറ്റപ്പനായിരിക്കും. ഞാൻ കളിയാക്കല്ല, ഞാനൊരു ഒരു തമാശ പറഞ്ഞതാണ്. നീ സീരിയസ് ഒക്കെ എടുക്കാരി. പിന്നെ സീരിയസ് ആയിട്ട് എടുക്കൂലേ? ഇതിപ്പോ ചെയ്യാൻ കാരണം എന്തുവാ? എടി, ഇതിലൊക്കെ ഹോൾ കണ്ടില്ലേ? ഹോള് പാമ്പ് പഴുതാരി കയറുന്ന എന്ത് ചെയ്യും? ഇത്രയും നാളെ ഈ ഹോള് കണ്ടില്ലേ? എനിക്ക് ടൈം വേണ്ടേ. ആ ശങ്കുണ്ണിയപ്പൂവിന്റെ വീട്ടിലെ സിമെന്റും മണ്ണും കണ്ടപ്പോ ടൈം കിട്ടിയേടി. ഇതപ്പോ ഇനി ഇതിന്റെ പേരും പറഞ്ഞ അച്ഛൻ്റെ ആശു വാങ്ങിക്കാനല്ലേ? സത്യസന്ധത കൂടി പോയത് കൊണ്ടാണ് തല്ലിക്കൊല്ലാൻ പോകുന്നത്. എന്താ പ്രശ്നം? എന്താ എടാ, മറ്റേ പട്ടാളം ത്രിവിക്രമൻ്റെ വിക്രമൻ ആ പുള്ളിക്ക് ഒരു പട്ടി ഉണ്ട്. ആ പട്ടീനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു ചേട്ടൻ എടുക്കല്. അത് കയറും പൊട്ടി ചോടിപ്പോയി. കയറല്ല, ചങ്ങല, ചങ്ങല. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഓടിപ്പോയോ? ആ പോയി. പട്ടിയല്ലേ, അത് മണം പിടിച്ച് വന്നോളൂ. അതാണ് പ്രശ്നം. അതിനെ എന്തിനാ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കൊണ്ടുവന്നെ? അതിന് മണം പിടിക്കാൻ പറ്റുന്നില്ല. എന്റെ ഐഡിയ ഉണ്ട്. നമ്മൾ ഈ പട്ടിയ കണക്ക് വേറൊരു പട്ടിയെ സെയിം വാങ്ങിച്ചു കൊടുത്താ പോരെ? പോരെ. എടാ, പട്ടാളത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്കിന് നല്ല ഉണ്ട് ഉണ്ട് കേട്ടോ. ആ, അങ്ങനെ തോക്കിന്റെ കാര്യം പറഞ്ഞ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ആങ്കിള് പട്ടിയുടെ പേരും പറഞ്ഞ് തോക്കെടുക്കണേ ഞാൻ അപ്പൂപ്പനെ വിളിക്കും. അപ്പൂപ്പന്റെ കയ്യിലും ഉണ്ട് തോക്ക്. ആ അപ്പൂപ്പന്റെ കയ്യിലിരിക്കുന്ന തോക്കല്ല, അത് ശരിക്കും യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള തോക്കാ. അപ്പച്ചി ആ എന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞ? അപ്പച്ചി ഫ്രം 1976 ടു 1982 എല്ലാ യുദ്ധവും ഈ അപ്പൂപ്പന്റെ തോക്ക് കണ്ടിട്ടുണ്ട്. എന്റെ പൊന്ന് ശമ്പു, അപ്പൂപ്പൻ ആ പട്ടാളക്കാരൻ മുമ്പിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പേടിച്ച് വേർക്കത്തില്ലേ? കൊള്ളാം ചിറ്റപ്പാ,
ചിലപ്പോ ഈ ചോര തിരയ്ക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുന്ന തീവ്രവാദിയും വിഘടനവാദിയും വിഘടനവാദികൾക്ക് എതിരെ നെഞ്ചും വിരിച്ച് അപ്പൂപ്പന്റെ ഈ കഥയാണ് കളിയാകുന്നത്. അച്ഛന്റെ തല നീ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ചേട്ടൻ എന്ത് ചെയ്യും? ചേട്ടനെന്ത് ചെയ്യും എനിക്ക് അറിയത്തില്ലടാ. അളിനെ വിളിച്ചു ചോദിച്ചാലോ, ഹെൽപ്പിനല്ലോ. പിന്നെ പട്ടിയെ പിടിക്കാനല്ലേ ശിവേട്ടന് പണി? അതെന്തോന്ന് വർത്താനടാ ശംഭു പറയുന്നത്. അത് നീ താഴെ. എടി, ഒരു മനുഷ്യന്റെ സ്വത്തിനും സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് പോലീസ് ആണല്ലേ. ഒന്നുകൂടെ, ഒരു മനുഷ്യന്റെ സ്വത്തിനും സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് പോലീസ് എന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. മനുഷ്യൻ ഏതാ? ത്രിവിക്രമൻ സാർ. പുള്ളിയുടെ സ്വത്ത് ഏതാ? സ്വത്ത് വീടും പറമ്പും. വീടും പറമ്പല്ല, പട്ടിയാണ്. പട്ടിയിലെ പുള്ളിക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ പുള്ളിക്ക് അപ്പൊ പട്ടി നഷ്ടപ്പെട്ട പുള്ളിയുടെ സമാനം നഷ്ടപ്പെടൂലേ? എന്താ പറഞ്ഞാലും എനിക്ക് ശിവേട്ടനോട് വിളിച്ചു പറയാൻ പറ്റത്തില്ല. നീ വേണം വിളിച്ചു പറയാം. നീ വിളിച്ചു എന്തെങ്കിലും കാണിക്കുന്ന